ഹരിയാനയിലെ സംഘർഷത്തിൽ നൂഗ ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത തുടരുന്നു. അറസ്റ്റിലായ 116 പേരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 190 പേർ ഇപ്പോഴും കരുതൽ തടങ്കലിലുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലും ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. ഹരിയാനയിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ആർ രാധാകൃഷ്ണൻ വരുന്നു. രാധാകൃഷ്ണൻ പറയൂ, ഹരിയാനയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ? അവിടെ ഹരിയാന ഇപ്പോൾ ശാന്തമാണോ? എസ് കെ എൻ, സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. മറിച്ച് നിലവിലുള്ള അവസ്ഥ അത് സംഘർഷഭരിതമായിട്ട് തന്നെ പല മേഖലകളിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ പല മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ നഷ്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടിക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്, ഈ നഷ്ടം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരിൽ നിന്ന് തന്നെ ഈടാക്കും എന്നാണ് ഈ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്നലെ ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. സുപ്രീംകോടതിയുടെ ഇടപെടൽ ഏതെങ്കിലും വിധത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ശക്തമായിട്ട് അടിച്ചമർത്തണം എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. മാത്രമല്ല എല്ലായിടങ്ങളിലും CCTV കൾ വെക്കണമെന്നും നിരീക്ഷണം കർശനമാക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നൂഹ് അടക്കമുള്ള എല്ലാ മേഖലകളിലും വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അർദ്ധസൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് ഈ മേഖലയിൽ നിന്ന് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഉത്തർപ്രദേശിന്റെ 14 ജില്ലകൾ, ഹരിയാനയുടെ വിവിധ ഭാഗങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. ആ മേഖലയിലേക്കൊന്നും ഈ പ്രശ്നങ്ങൾ വ്യാപിക്കാതിരിക്കാത്ത വിധത്തിലേക്ക് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്, എങ്കിലും സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങി എന്ന് പറയാൻ സാധിക്കില്ല. എസ് കെ, ഓക്കെ, താങ്ക് യു.